യൂത്ത് കോൺഗ്രസ് സംഘടന തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂടുതൽ ആപ്പുകൾ ഉപയോഗിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയതായി പോലീസ് കണ്ടെത്തി. പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായതോടെ ഈ ആപ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണവും തുടങ്ങി. സി ആർ കാർഡ് എന്ന മൊബൈൽ ആപ്പിലൂടെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചുവെന്നാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നേതൃത്വത്തിന് നൽകിയ പരാതി. കൂടുതൽ ആപ്പുകൾ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വൻതോതിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ച് കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനം. സ്വകാര്യ ഏജൻസിക്ക് പുറം കരാർ നൽകിയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഈ ഏജൻസികൾക്ക് പോലീസ് നോട്ടീസ് നൽകും. ഇവരുടെ സെർവറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ പോലീസിൻ്റെ സൈബർ വിഭാഗം പരിശോധിക്കും. ഏതെല്ലാം ആപ്പ് മുഖാന്തരം വോട്ട് രേഖപ്പെടുത്തുന്നതാകും പ്രാഥമിക ഘട്ടത്തിൽ പരിശോധിക്കുക. അതിനെ തുടർന്ന് സെർവറിൽ രജിസ്റ്റർ ചെയ്ത വിവരങ്ങളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ആകെ എത്ര കാർഡുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇവയിൽ അസൽ കാർഡുകൾ എത്ര തുടങ്ങിയ വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. വ്യാജ കാർഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ച മദർ കാർഡിൻ്റെ ഉടമയെ കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഇയാളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ വ്യാജ കാർഡ് നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കണ്ടെത്താൻ കഴിയും. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മണ്ഡലം സെക്രട്ടറി നെല്ലിക്കുത്തിലെ മുഫസീർ സമർപ്പിച്ച ഹർജിയിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ബി വി ശ്രീനിവാസും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സറാവൺ റാവും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. യൂത്ത് കോൺഗ്രസ് അംഗത്വ വിതരണത്തിലും നാമനിർദ്ദേശ പത്രികയിലും ഒരു വിഭാഗം കൃത്രിമം നടത്തിയെന്നും ഐ ടി സെല്ലിൻ്റെ സഹായത്തോടെ വോട്ടർ ഐ ഡി കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചുവെന്നും ഹർജിയിൽ പറയുന്നു. അതുപോലെ കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിന് പരാതി ലഭിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് ഇസുദ്ദീൻ അലൂക്കാണ് കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാഴ്ചയായിട്ടും മണ്ഡലം പ്രസിഡന്റിനെ കാണാനില്ല. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം അവകാശപ്പെട്ട് മുഹമ്മദ് റാഷീദ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ഇയാളെ ആരെങ്കിലും തടവിലാക്കിയതാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നതും അതാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നതും. പരാതി പോലീസ് സ്വീകരിച്ചു. അതേസമയം ബാംഗ്ലൂരിലുള്ള മുഹമ്മദ് റാഷീദിന് ഡെങ്കിപ്പനിയാണെന്നാണ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന പരാതികൾ നിലനിൽക്കുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംസ്ഥാന പ്രസിഡന്റായി ദേശീയ നേതൃത്വം നിയമിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നെന്നും ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയെന്നും സ്ഥാനാർത്ഥികൾ നൽകിയ പരാതി ഗൗനിക്കാതെയാണ് ഈ നടപടി. അട്ടിമറി ആരോപണമുയർന്ന ഘട്ടത്തിൽ ഇയാളെ തൽക്കാലം പ്രസിഡന്റായി നിയമിക്കരുതെന്ന് കേരളത്തിലെയും ദേശീയതലത്തിലെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് വകവയ്ക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല. പകരം വോട്ടെടുപ്പിൽ ആദ്യ മൂന്ന് സ്ഥാനക്കാരായ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അബിൻ വർക്കിയെയും അരിത ബാബുവിനെയും അഭിമുഖം നടത്തിയാണ് വിജയിയെ പ്രഖ്യാപിച്ചത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.